ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ അച്ചുകുട്ടിയുടെ തമ്പുരുവിനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വന്നിരിക്കുകയാണ്, കുടുക്ക പൊട്ടിച്ചിട്ടുള്ള പൈസ വെച്ചിട്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് തുപ്രയാറുള്ള ടി പി ആറിലേക്കാണ്. നമ്മൾ എപ്പോ വന്നാലും ടി പി ആറിൽ നിന്ന് തന്നെയാണ് ഗോൾഡ് എടുക്കാറുള്ളത്. അവിടെ ഹോൾസെയിൽ റേറ്റിനാണ് കേട്ടോ പണിക്കൂലി. ഇതിന് പ്രൊമോഷനും കാര്യങ്ങളാണെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ ചെന്നപ്പോ ജസ്റ്റ് വീഡിയോ കൂടി എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. കാരണം എന്തായാലും നമ്മൾ ഈ വീഡിയോ എടുക്കണല്ലോ. തമ്പുരു എന്നെ എന്താണ് അച്ചു മേടിച്ചു കൊടുത്തേന്ന് കാണാൻ. അപ്പൊ ഞാൻ അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തു എന്ന് മാത്രം. നമ്മളെപ്പോ വന്നു കഴിഞ്ഞാല് നമുക്ക് ഇവിടുന്ന് ഗോപഞ്ചേട്ടനാണ് കേട്ടോ സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നതും. ഗോൾഡ് നമുക്ക് ഞാൻ കൂടുതലും അതായത് അവരുടെ സജഷനും കൂടി നോക്കിയിട്ടാണ് ഗോൾഡ് എടുക്കാറുള്ളത്. ആർക്ക് എടുക്കാന്ന് വെച്ചാലും പിന്നെ അടിപൊളി കളക്ഷൻസ് ആണ്. വെഡിങ് സെറ്റ് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുണ്ട്, എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് തരും ചെയ്യും കേട്ടോ. വളയുടെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഡയമണ്ടിന് വേറൊരു വജ്ര എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തന്നെ ഡയമണ്ടിന്റെ ഒരു പ്രത്യേക ഏരിയ തന്നെയുണ്ട്. അതിൽ നല്ല പോലെ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഡയമണ്ടിന്റെ റിങ്ങൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മള് അതിന്റെ ഇടയ്ക്ക് തമ്പുരുവിനുള്ള ഗിഫ്റ്റ് നോക്കി. അപ്പൊ നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, പാലക്കാമാലയാണ്. അപ്പൊ ചേട്ടൻ പറയുകയും ചെയ്തു, എന്നാ പാലക്കാമാല എടുത്തോ, പക്ഷെ കുറച്ച് ക്യാഷ് നമ്മൾ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. അപ്പൊ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. നമ്മൾ എടുത്തതിൽ നാലെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ രണ്ടെണ്ണം മതി എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ സ്പോട്ടിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്ത് തരികയാണ് കേട്ടോ. എന്താ സന്തോഷം കണ്ട വയ്യ. അതെ, ഈ സ്നേഹം ജീവിതകാലം മുഴുവൻ ഉണ്ടാണോ? ചില ആങ്ങളെയും പെങ്ങളെയും മാരെ പോലെ ആകരുത് കേട്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഞങ്ങള് മാലയൊക്കെ ഇട്ടിട്ട് മൂന്നാളുടെയും വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു കേട്ടോ. പിന്നെ അമ്മയുടെ മാല മാറ്റി, അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ മാല പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പൊ മാല മാറ്റി, അത് കഴിഞ്ഞിട്ട് ഇനി അച്ചുക്കുട്ടി അച്ചുക്കുട്ടീൻ്റെ ക്യാഷ് കൊടുക്കുകയാണ് കേട്ടോ. ഇന്നലെ അങ്ങനെ ചേച്ചി പൈസ ഒക്കെ എണ്ണ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുപോലെ ചെറുപ്പം തന്നെ ഇത്രയും പെങ്ങന്മാർക്ക് വേണ്ടി സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ആങ്ങളമാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ആങ്ങളെ പെങ്ങളെ സ്നേഹം ഇത്രയുള്ളവർ കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക്.